പ്ലസ് ടു ഫിസിക്സ് റിവിഷൻ്റെ ഏഴാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാമത്തെ ചാപ്റ്ററായ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനമായി ഡിസ്കസ് ചെയ്തതും ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കുറിച്ചായിരുന്നു. എന്തായിരുന്നു? പ്രൊഡക്ഷൻ ഓഫ് എ സി അല്ലെങ്കിൽ എ സി ജനറേറ്റർ അല്ലേ. ജനറേറ്റർ നമുക്കറിയാം മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുവഴി നമ്മളവിടെ ജനറേറ്റ് ചെയ്തതായിട്ട് പഠിച്ചത് എന്തായിരുന്നു? എ സി ആയിരുന്നു അല്ലേ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അവിടെ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്തായിരുന്നു അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF? ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. അതിന് നമ്മൾ കറണ്ടാക്കി മാറ്റിയപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടിയത് ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി. ഇങ്ങനെ സൈനിൻ്റെയോ കോസിൻ്റെയോ ഫംഗ്ഷൻ ആയിട്ട് ഒരു കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എ സി അല്ലേ. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള കറണ്ട് ഉണ്ട്, എ സിയും ഡി സിയും. ഒരേ ദിശയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആവാം, അല്ലാതിരിക്കാം. അങ്ങനെ ദിശ മാറാത്ത കറണ്ടിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ട് ഡി സി എന്ന് വിളിക്കും. എന്നാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ദിശയും മാഗ്നിറ്റ്യൂഡും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എ സി എന്ന് വിളിക്കാം അല്ലേ. സൈനിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്കറിയാം സൈനിൻ്റെ വാല്യൂ മാറുന്നത് നമുക്ക് ഗ്രാഫിക്കലി അറിയാം. മാക്സിമത്തിലേക്ക് എത്തും, ദെൻ സീറോ, ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാക്സിമം, ദെൻ സീറോ. അപ്പം എ സി അതുപോലെ തന്നെയാണ് അല്ലേ. ആൾട്ടർനേറ്റിംഗ് കറണ്ട് അതുപോലെ തന്നെയാണ്, ഒരേ ഒരു ദിശയിലേക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി വരുന്നത് മാക്സിമം ആവും, ദെൻ കുറഞ്ഞ് സീറോ ആവും. ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആവും, ദെൻ സീറോ ആവും. ഇത് ഒരു പ്രത്യേക ഇടവേളയിൽ എന്ത് ചെയ്യുന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം കറണ്ടിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഒരു ഡെഫിനിഷൻ നമുക്ക് ആദ്യമായിട്ട് പഠിച്ചു വെക്കാം. എന്താണ്? ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ കറണ്ട് വാരീസ് ഫ്രീക്വൻ്റ്ലി, ദെൻ സച്ച് എ കറണ്ട് ഈസ് നോൺ ആസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ. ഒരു കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഫ്രീക്വൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അല്ലേ നമുക്ക് എന്ത് പറയാം? ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെന്ന് പറയാം. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എ സിയെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതുപോലെ ചില എ സി സർക്യൂട്ട്സ്, എ സി ഒരു റെസിസ്റ്ററിലൂടെ ഒഴുകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്, അതുപോലെ ഇൻഡക്ടറിലൂടെയും കപ്പാസിറ്ററിലൂടെ ഒഴുകുമ്പോൾ അവിടെ ഉള്ള കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ട്രാൻസ്ഫോമർ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രത്യേകം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സിയിലേക്ക് പോകാം. എ സി എന്താണെന്ന് പറഞ്ഞു. എന്താണ്? ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ കറണ്ട് വാരീസ് ഫ്രീക്വൻ്റ്ലി, ദെൻ സച്ച് എ കറണ്ട് ഈസ് നോൺ ആസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിന് ഇക്വേഷൻ എഴുതിയാൽ മതി. നമുക്കറിയാം ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഇക്വേഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പഠിച്ച എ സി ജനറേറ്ററിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഐ ഈക്വൽ ടു എന്താണ്? ഐ സീറോ സൈൻ ഒമേഗ ടി. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരുന്നു ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. അതുപോലെ നമുക്കത് വോൾട്ടേജ് ആയിട്ട് എടുക്കല്ലേ. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കോയിലിലെ വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്നുള്ള രീതിയിൽ വി ഈക്വൽ ടു എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വി സീറോ സൈൻ ഒമേഗ ടി. അപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കുക. ഇനി ഗ്രാഫിക്കലി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈൻ വേവ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലേ, എക്സ് ആക്സിൽ ടൈം ആണ്, ടൈം സീറോ എടുക്കുമ്പോൾ വാല്യൂ സീറോ ആയിരിക്കും. ദെൻ കാരണം സൈൻ സീറോ സീറോ ആണ്, ദെൻ സീറോയിൽ നിന്ന് തുടങ്ങി മാക്സിമത്തിലെത്തുന്നു. അപ്പോൾ ഐ ഈക്വൽ ടു ഐ സീറോ ആവും, വി ആണെങ്കിൽ വി സീറോ ആവും. ദെൻ കുറച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞ് സീറോ ആവുന്നു. ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറണ്ട് ഒഴുകാൻ തുടങ്ങുന്നു, എന്നിട്ടൊരു മാക്സിമം വാല്യൂ ആവുന്നു, ദെൻ സീറോ ആവുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കർവിനെ നമ്മൾ എന്ത് വിളിക്കും? വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ സി എന്ന് വിളിക്കും അല്ലേ. കാരണം ഒരു തവണ ആ നമ്മളെ എ സി ജനറേറ്റർ കറങ്ങിയാൽ കിട്ടുന്ന കറണ്ടാണത്. വീണ്ടും ആ റൊട്ടേഷൻ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇത്രയും പോർഷൻ എന്ത് വിളിക്കുന്നു? വൺ സൈക്കിൾ ഓഫ് എ സി എന്ന് വിളിക്കുന്നു. പിന്നെ അതെന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എ സിയുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയത്തെ നമുക്ക് എന്ത് വിളിക്കാം? ടൈം പീരീഡ് ഓഫ് എ സി എന്ന് വിളിക്കാം. അങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിനെ നമുക്കെന്ത് വിളിക്കാം? ഫ്രീക്വൻസി ഓഫ് എ സി എന്ന് വിളിക്കാം. അപ്പോൾ എ സി നമ്മൾ പറഞ്ഞു ഫ്രീക്വൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് എന്തായിരിക്കും? അപ്പോൾ അതൊരു പീരിയോഡിക് ആണല്ലേ. അപ്പോൾ അതിനൊരു പീരിയോഡ് ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ചത് എ സിയുടെ റെപ്രസെൻറ്റേഷൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എ സി എന്താന്ന് പറഞ്ഞു. എന്തായിരുന്നു? ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് വാരീസ് ഫ്രീക്വൻ്റ്ലി, ദെൻ സച്ച് എ കറണ്ട് ഈസ് നോൺ ആസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ദെൻ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, അത് ഓർത്ത് വെക്കുക. അതുപോലെ അതിൻ്റെ ഗ്രാഫ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു, അതും കൂടി ഓർത്ത് വെക്കുക. ഇനി എ സി പഠിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണെന്ന് RMS വോൾട്ടേജ് ആൻഡ് കറണ്ട്. നമുക്കറിയാം
എ സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് അല്ലേ. മാക്സിമം പറയാം, മാക്സിമം എത്രയാണെന്ന് പറയാം, പക്ഷെ എപ്പോഴും മാക്സിമത്തിലല്ലല്ലോ. എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടിക്കൂടി മാക്സിമം പിന്നെ കുറഞ്ഞു വരുന്നു. അപ്പോൾ എല്ലാ സമയത്തും ഒരേ കറണ്ടല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് എടുക്കും. പക്ഷെ ആവറേജ് എടുക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട് ഇവിടെ. നോക്കൂ, ഒരു കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ഇതിപ്പോൾ മാക്സിമം 10 ആമ്പിയർ ആണെങ്കിൽ ഇവിടെ -10 ആമ്പിയർ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു 2 ആമ്പിയർ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയി ഒരു -2 ഉണ്ടാവും. 1 ആമ്പിയർ ഉണ്ടെങ്കിൽ -1 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആവറേജ് കാണാൻ വേണ്ടി ടോട്ടൽ ചെയ്യുമ്പോഴേ 0 ആയിപ്പോവും. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് എ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ സിയുടെ റിസൾട്ട് എത്രയാണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് എടുക്കാൻ സാധ്യമല്ല. അപ്പോൾ എന്നാൽ ആവറേജ് റിസൾട്ട് 0 അല്ല. അപ്പോൾ നമുക്ക് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ ആ കണ്ടക്ടർ ചൂടാവുന്നുണ്ട് അല്ലേ. അയൺ ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ അതിൻ്റെ റെസിസ്റ്റൻസിലൂടെ കറണ്ട് എ സി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ എഫക്ട്? 0 അല്ലാന്ന് ഉറപ്പല്ലേ. അപ്പോൾ ആവറേജ് നമ്മൾ കണ്ടെത്തുമ്പോൾ 0 എന്ന് നമ്മൾ തിയറട്ടിക്കലി പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എഫക്ട് 0 അല്ല അല്ലേ. അതിന് നമുക്ക് നമ്മളൊരു ഫാനിലേക്ക് കൊടുത്താൽ അവിടെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അയൺ ബോക്സ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ ഈ ഇലക്ട്രിക് എനർജിയെ നമുക്ക് ഒരു വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആവറേജ് 0 അല്ല. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ടേമാണെന്ത്? RMS വാല്യൂ, ദാറ്റ് മീൻസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിൻ്റാണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എത്രയാണ്? ഒരു ACയുടെ ആവറേജ് എടുത്താൽ 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇൻസ്റ്റൻറ്റിലെ കറണ്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റിലെ വോൾട്ടേജിനെ നമ്മൾ സ്ക്വയർ ചെയ്തുകൊണ്ട് ആവറേജ് കണ്ടു. അതാണ് വോൾട്ടേജ്. നമുക്കറിയാം V ഈക്വൾ ടു എന്താണ്? V0 sin ωt. അതിന് നമ്മൾ എന്ത് ചെയ്തു? അതിന് നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? V0² sin² ω t ഇൻ്റഗ്രേറ്റ് ചെയ്യാം നമുക്ക് dt. അപ്പോൾ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും. അതിന് T കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ ക്യാപിറ്റൽ T? ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എടുക്കുന്ന ടൈം ആണെന്ത്? ക്യാപിറ്റൽ T. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിളിലെ വോൾട്ടേജിൻ്റെ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിന് ടൈം കൊണ്ട്, ആ കംപ്ലീറ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ആവറേജ് കിട്ടും. പക്ഷേ എന്താ പ്രശ്നം? ആ ആവറേജ് സ്ക്വയറുകളുടെ ആവറേജാണ്. സ്ക്വയർ എടുത്ത ആവറേജ് കാണുമ്പോൾ റിസൾട്ട് 0 ആയിരിക്കില്ല. കാരണം എന്താ? നോക്കൂടെ, +10 - -10. +10 സ്ക്വയർ 100 ആണ്, -10 സ്ക്വയറും 100 ആണ്. പരസ്പരം ക്യാൻസൽ ചെയ്യില്ല. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സ്ക്വയറുകളുടെ ആവറേജ് കാണുമ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ആവറേജ് കാണുമ്പോഴുള്ള 0 ആവുക എന്നുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ എടുത്ത ആവറേജ് കണ്ടു, ദെൻ അതിനെ നമ്മൾ വിളിച്ചു. അപ്പോൾ അത് VRMS എന്ന് പറയുന്ന റൂട്ട് മീൻ സ്ക്വയറിൻ്റെ സ്ക്വയറാണ് ആൻസർ കിട്ടുക. സ്വാഭാവികമായിട്ടും രണ്ട് സൈഡിലും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മളിതിൻ്റെ റിസൾട്ട് എങ്ങനെ നോക്കണം? V0² കോമൺ ആണ്, അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണെന്ന് പുറത്തെടുത്തു. ബാക്കിയുള്ളത് എന്താണ്? ഇൻ്റഗ്രൽ sin² ω t dt. sin² ω t dt യുടെ ആൻസർ എന്താണ്? T/2 ആണ്. T/2 ദാ താഴെ ഒരു T ഉണ്ടല്ലോ, T. അപ്പോൾ T ക്യാൻസൽ ചെയ്ത് എന്തായി? 1/2 ആയി ആൻസർ. അപ്പോൾ V0² അവിടെ ഉണ്ട്, ദെൻ ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസറിനെ T കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1/2. അപ്പോൾ VRMS² ഈക്വൽ എന്ത് കിട്ടി? V0² / 2. അപ്പോൾ VRMS ഈക്വൽ എന്ത് കിട്ടും? √V0² √V0² എന്ന് പറഞ്ഞാൽ V0 / √2. അതാണ് നമുക്ക് കിട്ടിയത്. VRMS = V0 / √2. അല്ലെങ്കിൽ കറണ്ടും അതേപോലെ നമുക്ക് എഴുതാം അല്ലേ. കറണ്ടിൻ്റെ ഇക്വേഷൻ സെയിം ആണല്ലോ. അവിടെയും നമുക്ക് എഴുതാം IRMS = I0 / √2. എന്താ V0 I0 ഒക്കെ ആ ACയുടെ മാക്സിമം വാല്യൂ ആണതല്ലേ. മാക്സിമം കറണ്ട് അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജ്. അപ്പോൾ മാക്സിമം കറണ്ടിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ്. ക്ലിയർ ആണല്ലോ. ഇത്തരത്തിൽ നമ്മൾ ആവറേജ് കാണുന്നതിന് നമ്മൾ എന്ത് വിളിക്കാം? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. എന്തുകൊണ്ടാണ്? നമ്മൾ സ്ക്വയർ ചെയ്ത് അതിൻ്റെ മീൻ വാല്യൂ കണ്ട് റൂട്ട് എടുത്തതാണ് അല്ലേ. അപ്പോൾ എന്തിനാണ് നമ്മളിത് ചെയ്തത്? നമ്മൾ പറഞ്ഞു, അല്ലാതെ നമ്മൾ ആവറേജ് എടുക്കാൻ പോയാൽ 0 ആയതുകൊണ്ട് നമ്മൾ സ്ക്വയറുകളുടെ ആവറേജ് കണ്ട് വീണ്ടും സ്ക്വയർ റൂട്ട് എടുത്ത് നമ്മളൊരു ആവറേജ് വാല്യൂ കണ്ടെത്തി. ആ ആവറേജ് വാല്യൂവിനെ നമ്മൾ വിളിച്ച പേരാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, ദാറ്റ് മീൻസ് RMS വാല്യൂ. അപ്പോൾ RMS വോൾട്ടേജ് ഉണ്ട്, RMS കറണ്ട് ഉണ്ട്.
അപ്പോൾ നമുക്ക് നമ്മളോട് RMS വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഡെഫിനിഷൻ ഉണ്ട്, നമുക്കറിയാം ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകാതെ തൽക്കാലം നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് ഇക്വേഷൻ വെച്ച് തന്നെ പഠിക്കാം. വി ആർ എം എസ് ഈക്വൽ ടു വി സീറോ ബൈ റൂട്ട് ടു, അതുപോലെ കറണ്ടിൻ്റെ RMS വാല്യൂ ആണെങ്കിൽ ഐ ആർ എം എസ് ഈക്വൽ ടു ഐ സീറോ ബൈ റൂട്ട് ടു. എന്താ വി സീറോയും ഐ സീറോയൊക്കെ? മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ക്ലിയർ? അപ്പോൾ പുതിയൊരു വാല്യൂ നമ്മൾ പഠിച്ചത്, കാരണം ഒരു എ സിയുടെ ആവറേജ്, ഒരു എഫക്റ്റീവ് വാല്യൂ നമ്മൾ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും മാക്സിമം അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ഉണ്ടാവില്ലേ, ആ ആവറേജ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പരിഗണിക്കുന്നത്. അതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ എന്ന് നമ്മൾ പഠിച്ചത്. നോക്കൂ, RMSൻ്റെ ഒരു പ്രത്യേകത, RMS വാല്യൂ 1/√2 ആണല്ലേ. 1/√2 ചെയ്താൽ കിട്ടുന്ന ആൻസർ 0.707 ആണ്. അപ്പോൾ 0.707 ഇൻറ്റു വി സീറോ, അതുപോലെ 0.707 ഇൻറ്റു ഐ സീറോ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് മാക്സിമത്തിൻ്റെ 70% ആണ് അല്ലേ, 70.7% ആണ് RMS വാല്യൂ. ദാറ്റ് മീൻസ് 100 ആമ്പിയർ ആണ് അല്ലെങ്കിൽ 100 വോൾട്ട് ആണെങ്കിൽ അതിന് RMS വാല്യൂ എന്ന് പറയുന്നത് 70.7 വോൾട്ട് അല്ലെങ്കിൽ ആമ്പിയർ ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ പുതിയൊരു വാല്യൂ പഠിച്ചു വെക്കണം. ദാറ്റ്സ് വാട്ട്സ് കോൾഡ് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, നോക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എ സി അപ്ലൈഡ് ടു എ റെസിസ്റ്റർ ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു എ സി സർക്യൂട്ട്സ് പഠിക്കാനുണ്ട്, അതാണ് എ സി അപ്ലൈഡ് ടു റെസിസ്റ്റർ. അപ്പോൾ ആ റെസിസ്റ്ററിലൂടെ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും കറണ്ട് തമ്മിലെ റിലേഷൻ എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു എ സി സോഴ്സ് നമ്മൾ രീതിയിലാണ് കാണിക്കാറ്, അതൊരു റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തു. അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ആണ് അല്ലേ. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു വോൾട്ടേജ് ഉണ്ട് ഇവിടെ. വോൾട്ടേജ് നമുക്കറിയാം, എ സി വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി ഈക്വൽ ടു എന്താണ്? വി സീറോ സൈൻ ഒമേഗ ടി. ഒരു റെസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ ഒരു എ സി കറണ്ട് കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അപ്പോൾ റെസിസ്റ്റൻസിലെ കറണ്ടും വോൾട്ടേജും തമ്മിലെ റിലേഷൻ എന്താ? ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ് അല്ലേ. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം ഐ ഈസ് ഈക്വൽ ടു എന്താണ്? വി ബൈ ആർ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിക്ക് പകരം വി സീറോ സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? വി സീറോ സൈൻ ഒമേഗ ടി ബൈ ആർ. നമുക്കറിയാം വി സീറോ ബൈ ആർ എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? മാക്സിമം കറണ്ട്. ദെൻ നമുക്ക് എന്ത് എഴുതാം? ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്താൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലായിരിക്കും. അത് തമ്മിൽ നിന്നുണ്ടാവില്ല ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല. എന്താണ് പറഞ്ഞാൽ, എപ്പോഴാണോ വോൾട്ടേജ് മാക്സിമം എത്തുന്നത് അതേ സമയത്ത് തന്നെ ആയിരിക്കും സർക്യൂട്ടിൽ കറണ്ടും മാക്സിമം. എപ്പോഴാണോ വോൾട്ടേജ് സീറോ ആവുന്നത് അതേ സമയത്ത് തന്നെ ആയിരിക്കും സർക്യൂട്ടിലെ കറണ്ടും സീറോ. നമ്മൾ പറഞ്ഞു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജും കറണ്ടും ഫ്രീക്വൻ്റ് ആയിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ മാറുന്നത് ഒരുമിച്ചായിരിക്കും. ഇതാണ് വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും, കാരണം നമുക്ക് കിട്ടിയത് സെയിം ഇക്വേഷനാണ്. ഇത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് ആക്സിൽ നമ്മൾ ടൈം എടുത്തു അല്ലേ, ദെൻ വൈ ആക്സിൽ നമ്മൾ വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ട് എടുത്തു. അപ്പോൾ വോൾട്ടേജിൻ്റെ ഗ്രാഫ് നമ്മൾ ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്, കറണ്ടിൻ്റെ ഗ്രാഫ് ഞാൻ ഇങ്ങനെ ഡോട്ടഡ് ലൈനായിട്ട് വരച്ചിട്ടുണ്ട്. നോക്കൂ, കറണ്ട് എപ്പോഴാണോ മാക്സിമം ആവുന്നത് അതേ സമയത്താണ് വോൾട്ടേജ് മാക്സിമം ആവുന്നത്. വോൾട്ടേജ് നെഗറ്റീവ് മാക്സിമം ആവുന്ന സമയത്ത് തന്നെയാണ് കറണ്ട് നെഗറ്റീവ് മാക്സിമം ആവുന്നത്. ഈ തരത്തിലായിരിക്കും റെസിസ്റ്ററുകളിൽ എന്ത് ചെയ്യുന്നത്, കറണ്ടും വോൾട്ടേജും വാരി ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ ഇക്വേഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാം, ഫ്രം ഇക്വേഷൻ 1 and 2 വി ക്യാൻ സേ ദാറ്റ് ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ് അല്ലേ. കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലാണ് എന്ത് ചെയ്യുക, വാരി ചെയ്യാം. അപ്പോൾ അതിന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചോദിക്കാം. ഇവിടെ 2 ക്വസ്റ്റിനായി ആൻസർ നമുക്ക് ഇവിടെ പഠിച്ചു വെക്കാം. ഒന്ന്, ഒരു റെസിസ്റ്ററിൽ എ സി വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എന്താണ്, കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ്. ഈ ഡെറിവേഷനിലൂടെ നമുക്ക് പറയാം. ദെൻ അതിനെ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയം മാക്സിമം മിനിമം ആവുന്ന രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം. നമുക്ക് അതുപോലെ ഈ ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന മറ്റൊരു ഐഡിയയാണ് ഫേസർ ഡയഗ്രാം അല്ലേ. എൻ്റെ ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും വോൾട്ടേജിനെയൊക്കെ നമ്മൾ വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിച്ചിട്ടുള്ളത്, ഫേസർ ഡയഗ്രാം. അപ്പോൾ ഇതിനെ റെസിസ്റ്റൻസിലാണെങ്കിൽ നമുക്ക് നോക്കൂ, ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ, കറണ്ടും വരക്കുമ്പോൾ അതേ ഡയറക്ഷനിൽ. എൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്, വോൾട്ടേജ് സീറോ ആകുമ്പോൾ കറണ്ട് സീറോ ആണ് അല്ലേ. ഈ രീതിയിൽ നമ്മൾ ഒരേ ഫേസിലാണെന്നുള്ളതിൽ നമ്മൾ എന്ത് കാണിക്കും, ആ ഒരേ ഡയറക്ഷൻ കാണിക്കും. അവ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവ തമ്മിൽ എത്ര ഫേസ് ഡിഫറൻസ് ആണോ ആംഗിൾ കാണിക്കും. ഈ രീതിയിൽ നമ്മൾ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെയും കറണ്ടിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചത്,
ഫേസർ ഡയഗ്രാം. അപ്പോൾ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ വെക്ടർ ഫോം ഈസ് നോൺ ആസ് ഫേസർ. ഓക്കെ, അങ്ങനെ നമ്മൾ അതിൽ അതൊരു പിക്ചറാക്കി വരയ്ക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിച്ചു? ഫേസർ ഡയഗ്രാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കാം. എന്താണ് ഫേസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസർ ഡയഗ്രം എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ ഫോം ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, വെക്ടേഴ്സിൻ്റെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് നമ്മൾ ഫേസർ എന്നും ഫേസർ ഡയഗ്രം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ വോൾട്ടേജ് എങ്ങോട്ടാണോ അതേ ദിശയിൽ തന്നെ എന്ത് കാണിച്ചാൽ മതി? കറണ്ട് കാണിച്ചാൽ മതി. എൻ്റെ അർത്ഥം വോൾട്ടേജും കറണ്ടും തമ്മിൽ എന്തില്ല? ഫേസ് ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മൾ ഫേസർ ഡയഗ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പവറാണ്. ഓക്കെ, ഒരു റെസിസ്റ്റൻസിലൂടെ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്ത പവർ നമുക്കറിയാം. ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിവരും. കാരണം എന്താ? വോൾട്ടേജും കറണ്ടും വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ചില സമയത്ത് മാക്സിമം ആണ്, ചില സമയത്ത് മിനിമം ആണ്. അപ്പം അതിന് ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് അതാണ് നമ്മൾ പഠിക്കാനുള്ളത്, ആവറേജ് പവർ ഇൻ എ റെസിസ്റ്റൻസ് വെൻ അൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പി ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്താണ്? പവറാണ്. അപ്പോൾ പവർ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? പവർ ആവറേജ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇതിന് ആവറേജ് എടുക്കണം. നമുക്കതിനെ നമ്മൾ ആവറേജിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്? വി ഇൻറ്റു ഐ അല്ലേ, ആവറേജ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. വോൾട്ടേജ് നമുക്കറിയാം വി സീറോ സൈൻ ഒമേഗ ടി ആണ്. ഐ ഈക്വൽ ടു എന്താണ്? ഐ സീറോ സൈൻ ഒമേഗ ടി. ഇത് രണ്ടും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ദറ്റ് ഇസ് ഈക്വൽ ടു വി സീറോ ഐ സീറോ കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. അപ്പോൾ വി സീറോ ഐ സീറോ എടുത്തു. ദെൻ പിന്നെന്താ ഉള്ളത്? എന്തിനാണ് ആവറേജ് എടുക്കേണ്ടത്? സൈൻ ഒമേഗ ടിയുടെ സ്ക്വയർ ആണ് അല്ലേ, രണ്ട് സൈൻ ഒമേഗ ടി വരുന്നത്. അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഓക്കെ, നമ്മൾ നേരത്തെ ആർ എം എസ് വാല്യൂ കണ്ടപ്പോൾ ആ സമയത്ത് നമ്മൾ സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ആവറേജ് കണ്ടിരുന്നു. എത്രയായിരുന്നു ആൻസർ കിട്ടിയത്? 1/2. ക്ലിയർ? അപ്പോൾ ആ ആവറേജിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ടി കൊണ്ട് ഡിവൈഡ് ചെയ്തൊരു വാല്യൂ നമ്മൾ കണ്ടിരുന്നു അല്ലേ. എത്ര കിട്ടിയിരുന്നു? ആ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ കാര്യം എത്രയായിരുന്നു? 1/2 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് കിട്ടും അതേ ആൻസർ ആയിരിക്കും, വി സീറോ ഐ സീറോ ബൈ ടു. ഈ ആവറേജിൻ്റെ വാല്യൂ ആണെന്ത്? 1/2. ഇതിനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു വി സീറോ ബൈ റൂട്ട് ടു ഇൻറ്റു ഐ സീറോ ബൈ റൂട്ട് ടു എന്ന് എഴുതാം. ഈ ടുവിനെ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എന്തിനാണ് എഴുതിയത്? നോക്കൂ, വി സീറോ ബൈ റൂട്ട് ടു എന്താ നമുക്കറിയാം? വി ആർ എം എസ് ആണ്. ഐ സീറോ ബൈ റൂട്ട് ടു എന്താണ്? ഐ ആർ എം എസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫൈനൽ ആൻസർ എത്താം. പവർ ആവറേജ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആവറേജ് പവർ ഇക്വേഷൻ എന്താ നമുക്ക് ഡെറൈവ് ചെയ്യാൻ സാധിച്ചു? വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. അപ്പോൾ നമുക്ക് നോക്കൂ ആ ആർ എം എസ് വാല്യൂൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ആ ആവറേജ് ആർ എം എസ് വാല്യൂകളുടെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്? ആവറേജ് പവർ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് എ സി ത്രൂ എ റെസിസ്റ്റർ എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. ഒന്ന്, ഒരു വോൾട്ടേജും അതുവഴി ഉണ്ടാകുന്ന കറണ്ടും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ വി ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി എന്നുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പം അവിടെ കിട്ടിയ കറണ്ട് എന്തായിരുന്നു? ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി. കൺക്ലൂഷൻ എന്നത് എന്തെഴുതാം നമുക്ക്? ദാറ്റ് മീൻസ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ്. ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ റെസിസ്റ്റർ. അതിന് ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത് മനസ്സിലാക്കി ഒരേ സമയം കറണ്ടും വോൾട്ടേജും എന്ത് ചെയ്യണം? മാക്സിമത്തിൽ എത്തുമ്പോൾ രണ്ടും മാക്സിമം ഒരുമിച്ചാവണം, രണ്ടും സീറോ എത്തുന്നത് ഒരുമിച്ചാവണം, രണ്ടും നെഗറ്റീവ് മാക്സിമത്തിൽ എത്തുന്നത് ഒരുമിച്ചാവണം. ആ രീതിയിലാണ് നമ്മൾ ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. മൂന്നാമത് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു. എന്താ ഫേസർ ഡയഗ്രം? നമ്മൾ പറഞ്ഞു ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും വോൾട്ടേജിനെയും വെക്ടർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്ത്? ഫേസർ ഡയഗ്രാം. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ കേസിൽ നമ്മൾ വരയ്ക്കുമ്പോൾ വോൾട്ടേജും കറണ്ടും ഒരേ ഡയറക്ഷനിൽ വരച്ചു കഴിഞ്ഞാൽ ഫേസർ ഡയഗ്രം ആയി. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് ആവറേജ് പവർ ഓഫ് എ കംപ്ലീറ്റ് സൈക്കിൾ ഇൻ എ റെസിസ്റ്റർ. റെസിസ്റ്ററിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കൊണ്ടുണ്ടാകുന്ന ആവറേജ് പവറിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. എന്തായിരുന്നു? പി ആവറേജ് ഇസ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. അപ്പോൾ ഈ നാല് പോയിന്റുകളാണ് ഇതുമായി റിലേറ്റഡ് പഠിച്ചു വെക്കേണ്ടത്. ഇതുപോലെ നാല് പോയിന്റുകളാണ് നമുക്ക് ഇനി കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും പഠിക്കേണ്ടത്. നോക്കൂ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് എ സി ത്രൂ ഇൻഡക്ടറാണ്. എ സി ത്രൂ റെസിസ്റ്ററിലെ നാല് കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വോൾട്ടേജ് കറണ്ട് റിലേഷൻ പറഞ്ഞു, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു, ഫേസർ ഡയഗ്രാം പറഞ്ഞു, അതുപോലെ പവർ.
ഈ നാല് കാര്യങ്ങൾക്ക് തന്നെയാണ് ഇവിടെയും ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം വോൾട്ടേജ് കറണ്ട് റിലേഷനിലേക്ക് വരാം. ഇപ്പോൾ നമ്മളൊരു ഇൻഡക്ടറിലേക്ക് ഒരു എ സി വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഇൻഡക്ടർ ആകുമ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് എന്താണ്? സെൽഫ് ഇൻഡക്ടൻസ് ആണ്. അതിന് നമ്മൾ എൽ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറ് അല്ലേ? രണ്ട് തരത്തിലെ ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും ഒക്കെ അല്ലേ. അപ്പോൾ ഒരു ഇൻഡക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ് അതിൻ്റെ സെൽഫ് ഇൻഡക്ടൻസ് എൽ എന്ന് പറയുന്നത്. ആ എൽ ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എ സി ആണ്. നമുക്കറിയാം വി ഈക്വൾ ടു വി സീറോ സൈൻ ഒമേഗ ടി ആണ്. നമുക്കിവിടെ വോൾട്ടേജ് കറണ്ട് റിലേഷൻ കിട്ടണം. നേരത്തെ നമുക്കത് സിമ്പിളായിരുന്നു, കാരണം നമുക്ക് ഓംസിലോ നേരിട്ട് അവിടെ യൂസ് ചെയ്യായിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വി ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്ന സെൽഫ് ഇൻഡക്ഷനിലെ ഇക്വേഷനാണ്. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ വഴി കിട്ടുന്ന വോൾട്ടേജിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് വി ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്നെടുക്കാം. ഓക്കെ, ഇപ്പം ആ വോൾട്ടേജിൽ എന്തൊക്കെ വരുന്നുണ്ട്? വോൾട്ടേജും സെൽഫ് ഇൻഡക്റ്റൻസും അതിലുണ്ടവിടെ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ വേരിയേഷനുമാണത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് വോൾട്ടേജിൻ്റെ വാല്യൂ കൊടുത്ത് കറണ്ടിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരുത്തി നമ്മൾ ഈ എൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, ഡി ടി കൂടെ കൊണ്ടുവന്നു. ദെൻ ഡി ഐ ഈക്വൽ ടു എന്ത് എഴുതി? നമ്മൾ വി ബൈ എൽ ഇൻറ്റു ഡി ടി. ദെൻ വിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വി സീറോ സൈൻ ഒമേഗ ടി. ദെൻ നമുക്കറിയാം ഡി ഐ ഈക്വൽ ടു ഇതാണെങ്കിൽ രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ കിട്ടും. അപ്പോൾ ഇൻറ്റഗ്രൽ ഡി ഐ ഐ ആണ്. അപ്പോൾ ഐ ഈക്വൽ ടു എന്ത് കിട്ടി? റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻറ്റ് വി സീറോ ബൈ എൽ നമ്മൾ പുറത്തെടുത്തു, ബാക്കിയുള്ള വാല്യൂവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. നോക്കൂ, അവിടെ സൈൻ ഒമേഗ ടി ഡി ടിയുടെ ഇൻറ്റഗ്രൽ നമുക്കറിയാം മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗയാണ് അല്ലേ. ഇൻറ്റഗ്രേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആദ്യം സൈൻ ഒമേഗ ടിയുടെ ഇൻറ്റഗ്രൽ എടുത്തു, മൈനസ് കോസ് ഒമേഗ ടി. ദെൻ ബാക്കിയൊരു ഒമേഗ ടി അവിടെ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തു? ബൈ, അതിൻ്റെ ഡിഫറൻഷ്യൽ എഴുതാറ് അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ പഠിച്ചതാണ്, അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. മൈനസ് ഓഫ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ ആയിരിക്കും അതിൻ്റെ റിസൾട്ട്. ഇനി നോക്കുക, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി സീറോ ബൈ, ഇവിടെ ഒമേഗ ഉണ്ട്, അപ്പോൾ ഒമേഗ ഇൻറ്റു എൽ എഴുതാം. കോസ് ഒമേഗ ടിയെ നമുക്ക് എന്ത് എഴുതാം? മൈനസ് കോസ് ഒമേഗ ടി എന്ത് എഴുതാം? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. കാരണം വോൾട്ടേജ് സൈനിലാണ്, നമ്മൾ കറണ്ടും സൈനിൻ്റെ ഫംഗ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാം. നമുക്കറിയാം സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നൊരു കോൺസെപ്റ്റാണത്. മൈനസ് കോസ് ഒമേഗ ടി ഈക്വൽ ടു എന്താണ്? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി സൈനിൻ്റെ ടേമിൽ. അപ്പോൾ ഇവിടെ ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ വി സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ബൈ ഒമേഗ ഇൻറ്റു എൽ ഒന്നും അല്ലേ. സ്വാഭാവികമായിട്ട് നോക്കൂ, വോൾട്ടേജ് ബൈ എ ക്വാണ്ടിറ്റി ഗിവ്സ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആ ഡിവൈഡ് ചെയ്ത ക്വാണ്ടിറ്റി സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിന് പുതിയൊരു പേര് കൊടുത്തു, ആ ഒമേഗ എൽ നമ്മൾ എക്സ് എൽ എന്ന് കൊടുത്തു. ആ എക്സ് എൽ നമ്മൾ റെസിസ്റ്റൻസ് എന്നല്ല വിളിക്കുക, പിന്നെ എന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആ ഇൻഡക്ടർ ആ സർക്യൂട്ടിൽ ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് തന്നെയാണ്. വാട്ട് ഇസ് മീൻ ബൈ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് ചോദിക്കാം. എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇക്വേഷൻ എഴുതിയാൽ മതി, ഒമേഗ ഇൻറ്റു എൽ അല്ലെങ്കിൽ എക്സ് എൽ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എൽ ഇസ് നോൺ ആസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്താ പറയാം? ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ അൻ ഇൻഡക്ടർ എഗെയിൻസ്റ്റ് എ സി. എ സിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് ആൻസർ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് പഠിച്ചു വെക്കുക. ദെൻ നോക്കൂ, ഇത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് കറണ്ട് കിട്ടും. ദെൻ ഫൈനൽ ഇക്വേഷൻ എന്തായി മാറും? ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ തുടങ്ങി നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷനിൽ അവസാനിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ഡെറിവേഷൻ എഴുതി പഠിക്കണം, നമ്മളെപ്പോഴും പറയാറുണ്ട്. ദെൻ അങ്ങനെ കിട്ടുമ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് സൈൻ ഒമേഗ ടിയാണ് ഇവിടെ, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. ഇതിനർത്ഥം 90 ഡിഗ്രിയുടെ ഫേസ് ചേഞ്ച് എന്ത് തമ്മിലുണ്ട്? വോൾട്ടേജും കറണ്ടും തമ്മിലുണ്ട് അല്ലേ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ ആ റിവിഷൻ രീതിയിൽ പറഞ്ഞു പോവാം. വോൾട്ടേജ് മാക്സിമം ആവുന്ന സമയത്തല്ല കറണ്ട് മാക്സിമം ആവുന്നത്, 90 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ കൺക്ലൂഷൻ ആൻസർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇൻ ആൻ ഇൻഡക്റ്റർ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ നോട്ട് ഇൻ ഫേസ് ബട്ട് ദ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി അല്ലേ. വോൾട്ടേജ് മാക്സിമം എത്തുന്നതും കറണ്ട് മാക്സിമം എത്തുന്നതും തമ്മിൽ 90 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ആരാണ് ലാഗ് ചെയ്യുന്നത്? കറണ്ട് അവിടെ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, ഇൻഡക്ടറിൽ കറണ്ടും വോൾട്ടേജും തമ്മിൽ 90 ഡിഗ്രിയുടെ ലാഗിങ് വരുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വരാം, അല്ലെങ്കിൽ ഇൻഡക്ടറിൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേഷൻ എഴുതാൻ വരാം ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ ഈ ഡെറിവേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എക്സ് ആക്സിൽ ടൈം എടുത്തു, വൈ ആക്സിൽ നമ്മൾ വോൾട്ടേജും കറണ്ടും കാണിച്ചു. വോൾട്ടേജ് നമ്മൾ സാധാരണ പോലെ സൈൻ ഗ്രാഫ് വരച്ചു, വി സീറോ സൈൻ ഒമേഗ ടി. പക്ഷേ
നോക്കൂ, ഇവിടെ കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. അപ്പോൾ സീറോ ടൈമിൽ 90 ഡിഗ്രി താഴെ ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ സീറോൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? 270 ഡിഗ്രിയിലായിരിക്കും. ദെൻ ഇവിടെ വോൾട്ടേജ് മാക്സിമം ആവുന്ന സമയത്ത് കറണ്ട് എന്തായിണ്ടാവും? സീറോ. ദെൻ തിരിച്ച് വോൾട്ടേജ് സീറോ ആവുന്ന സമയത്ത് കറണ്ട് എന്തായിണ്ടാവും? മാക്സിമം. ദെൻ വോൾട്ടേജ് നെഗറ്റീവ് മാക്സിമം ആവുന്ന സമയത്ത് കറണ്ട് വീണ്ടും കുറഞ്ഞ് സീറോ. അപ്പോൾ നോക്കൂ, ഈ വാരിയേഷൻ രണ്ടിനും ഉണ്ടെങ്കിലും രണ്ടും തമ്മിൽ എത്ര ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ട്? അവിടെ 90 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. കറണ്ട് എത്ര ഡിഗ്രി ബാക്കിലാണ്? 90 ഡിഗ്രി ബാക്കിലാണുള്ളത്. അതാണ് നമ്മൾ ഈ ഡെറിവേഷനിൽ നിന്ന് കൊടുക്കേണ്ട കൺക്ലൂഷൻ. എന്താണ്? ഇൻ ആൻ ഇൻഡക്ടർ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്കവിടെ ഫേസർ ഡയഗ്രാം വരക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വോൾട്ടേജ് കാണിച്ചു കഴിഞ്ഞാൽ കറണ്ടിനെ കാണിക്കുന്നത് 90 ഡിഗ്രി വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ്. മാത്രമല്ല നമുക്കറിയാം ഇങ്ങനെ റൊട്ടേഷൻ എടുക്കുമ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ വീടെ പുറകിലായിട്ട് വേണം ഇതിനെ വരക്കാൻ, കറണ്ടിനെ വരക്കാൻ. എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അപ്പോൾ ഈ ഫേസർ ഡയഗ്രാം കണ്ടാൽ അറിയാം ദ ഇൻഡക്ടറിൻ്റെ ഫേസർ ഡയഗ്രാമാണ്. ഇൻഡക്ടറിൽ വോൾട്ടേജ് വാരി ചെയ്യുന്നതോടൊപ്പം കറണ്ട് വാരി ചെയ്യുന്നില്ല, 90 ഡിഗ്രി പുറകിലാണെന്ന് ഫേസർ ഡയഗ്രാം നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ ഫേസർ ഡയഗ്രാമത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. നേരത്തെ ഒരുമിച്ചായിരുന്നു, ദാറ്റ് മീൻസ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ് ഇൻ ദ കേസ് ഓഫ് റെസിസ്റ്റർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് അൻ ഇൻഡക്ടർ ദ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പവറാണ് അല്ലേ. നോക്കി നമുക്കിനി പവർ ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് വീണ്ടും പവർ കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വി സീറോ സൈൻ ഒമേഗ ടി ആണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. നമ്മൾ കോസ് ഒമേഗ ടി അല്ലെങ്കിൽ മൈനസ് ഓഫ് കോസ് ഒമേഗ ടി ആണ് എന്ത് എഴുതിയിരുന്നത്? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്ന് എഴുതിയിരുന്നു. അപ്പോൾ നമുക്ക് ഈ സൊല്യൂഷനിൽ വേണ്ടി നമുക്ക് സൈന് പകരം നേരത്തെ നമ്മളുണ്ടായിരുന്ന ഈ കോസ് ഒമേഗ ടി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ഒഴിവാക്കി നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു എന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ വി സീറോ സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ സീറോ കോസ് ഒമേഗ ടി എന്ന രീതിയിൽ ഇൻഡക്ടറിലെ വോൾട്ടേജും കറണ്ട് എഴുതി. ഇത് നമ്മളെന്ത് ചെയ്തത്? വി സീറോ ഐ സീറോ നമ്മൾ പുറത്തെടുത്തു. ഇതിനെ സൊല്യൂഷൻ എളുപ്പാക്കാൻ വേണ്ടി രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു, രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കവിടെ വി സീറോ ഐ സീറോ ബൈ ടു കിട്ടി. അപ്പുറത്ത് ടു ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി കിട്ടി. നമുക്കറിയാം 2 sin ω t കോസ് ഒമേഗ ടിയുടെ വാല്യൂ എന്താണ്? sin 2 ω t ആണ് അല്ലേ. sin 2θ ഈക്വൽ ടു 2 sin θ കോസ് തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ഇതിനെ sin 2 ω t എന്ന് എഴുതി. ഇനി നമ്മൾ ഇതിൻ്റെ ആവറേജ് കണ്ടാൽ കിട്ടുന്ന ആൻസർ 0 ആണ്. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ sin 2 ω t dt ഓൾ ഡിവൈഡഡ് ബൈ ടി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പവർ ആവറേജ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഒരു ഇൻഡക്ടറിലൂടെ എ സി ഒഴുകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആവറേജ് പവർ ഫോർ എ കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ആൻസർ എത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു? 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 കാര്യങ്ങളാണ് ഇൻഡക്ടറിലും പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജ് കറണ്ട് റിലേഷൻ, ദെൻ രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ഫേസർ ഡയഗ്രാം, മൂന്നാമത്തതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതുപോലെ 4th കേസായിട്ട് നമുക്ക് എന്ത് പറയാം? ആവറേജ് പവർ. ഇനി നമുക്ക് എ സി ത്രൂ കപ്പാസിറ്ററാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെയും അതുപോലെ ഇൻഡക്ടറിൻ്റെയും പഠിച്ചതുകൊണ്ട് കപ്പാസിറ്ററിലുള്ള എ സിയുടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ അതിനു വേണ്ടി നേരത്തെ എടുത്ത പോലെ ഒരു കപ്പാസിറ്റർ ഒരു എ സി സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് എടുക്കുന്നു. നമുക്ക് വോൾട്ടേജ് കറണ്ട് റിലേഷൻ എടുക്കണം, ഗ്രാഫ് വരയ്ക്കണം, ഫേസർ ഡയഗ്രാം എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാന്ന് മനസ്സിലാക്കണം, ദെൻ ആവറേജ് പവർ. ഈ 4 കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പോൾ ആദ്യം നമ്മൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എടുത്തു, വി ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി. എന്നാൽ നേരിട്ട് ഒരു കപ്പാസിറ്ററിലൂടെ കറണ്ടും വോൾട്ടേജും തമ്മിൽ റിലേഷൻ ഇല്ല, പക്ഷേ ചാർജും വോൾട്ടേജും തമ്മിൽ റിലേഷൻ ഉണ്ട്. നമുക്കറിയാം ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചത് C=Q/V എന്ന. അതിൽ നമ്മൾ ക്യൂയുടെ ഇക്വേഷൻ എടുത്തു, ചാർജിൻ്റെ ഇക്വേഷൻ Q=, എന്താണ്? C×V. ആ വിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വി സീറോ സൈൻ ഒമേഗ ടി. അപ്പോൾ ഈ ചാർജിൻ്റെ ഇക്വേഷൻ നമ്മൾ കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? I=dQ/dt. നമുക്കറിയാം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജാണ് കറണ്ട് എന്ന്. അപ്പോൾ നമ്മൾ I=dQ/dt കൊടുത്തു. നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? C×V0 sin ω t ആണ്. അതിൽ C×V0 കോൺസ്റ്റൻ്റ് ആണ്, അതിന് പുറത്തെടുത്തു. ബാക്കി ഡിഫറൻസിയേഷൻ നമ്മൾ എന്തിന് കൊടുത്തു? ബാക്കിയുള്ള സൈൻ ഒമേഗ ടിക്ക് കൊടുത്തു.
അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായി മാറി? സീൻ ടു വി സീറോ. സൈൻ ഒമേഗാട്ടിയുടെ ഡിഫറൻഷ്യൽ നമുക്കറിയാം, കോസ് ഒമേഗാട്ടി ആണ്. ദെൻ ഒമേഗാട്ടിയെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു ഒമേഗ കൂടി വരും, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ദെൻ ഇവിടെ നമുക്ക് കിട്ടിയത് വി സീറോ കോസ് ഒമേഗാട്ടിയുടെ കൂടെ എന്താണുള്ളത്? സി ഉണ്ട്, അതുപോലെ ഒമേഗ ഉണ്ട് അല്ലേ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആ കറണ്ടിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിയാണ് നമുക്കറിയാം. സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റിയാണ്. നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ എഴുതി അതേ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ വി സീറോ കോസ് ഒമേഗ ടി ഉണ്ട്, പിന്നെ മുകളിൽ സി ഇൻറ്റു ഒമേഗ ആണുള്ളത് അല്ലേ. ആ സി ഇൻറ്റു ഒമേഗയെ നമ്മൾ താഴേക്ക് കൊണ്ടുപോവാണ്, ഡിനോമിനേറ്ററിൽ കൊണ്ടുപോവാണ്. എങ്ങനെയാണ്? വി സീറോ ബൈ വൺ ബൈ സി ഒമേഗ. നമുക്കറിയാം വൺ ബൈ സി ഒമേഗ താഴെ എഴുതിയാൽ അത് എന്തിന് ഇക്വലൻ്റ് ആണ്? വി സീറോ ഇൻറ്റു സി ഒമേഗ എഴുതുന്നതിന് ഇക്വലൻ്റ് ആണ്. നമ്മളിങ്ങനെ എഴുതിയത് നമ്മളിതിനെ വോൾട്ടേജ് ബൈ എ ക്വാണ്ടിറ്റി ഗ്യൂസ് കറണ്ട് എന്നുള്ള ഫോമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം എൽ എച്ച് എസിൽ കറണ്ട് ആണ്, ആർ എച്ച് എസിലെ ന്യൂമറേറ്ററിൽ എന്താണ്? വി സീറോ കോസ് ഒമേഗ ടി മീൻസ് അതൊരു വോൾട്ടേജാണ്. അതിന് നമ്മൾ വൺ ബൈ സി ഒമേഗ എന്നുള്ള വാല്യൂ ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ കറണ്ട് കിട്ടുന്നുവെങ്കിൽ വൺ ബൈ സി ഒമേഗ എന്തായിരിക്കും? ആ കപ്പാസിറ്റർ എ സിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നൽകുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാല്യൂ കൊടുത്തു. ഈ വൺ ബൈ സി ഒമേഗയെ നമ്മൾ എക്സ് സി എന്ന് കൊടുത്തു, സി സഫിക്സ് ആയിട്ട്. അപ്പോൾ എക്സ് സി എന്താണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ അത് എന്ത് തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കപ്പാസിറ്റർ എഗെയിൻസ്റ്റ് എ സി. എ സിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കപ്പാസിറ്റർ നൽകുന്ന റെസിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ ഇൻഡക്ടറോ കപ്പാസിറ്ററോ നൽകുന്ന ഇത്തരം റെസിസ്റ്റൻസുകൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിയാക്ടൻസ് എന്നാണ്. അതുകൊണ്ട് ഇതിനെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് നമ്മൾ വിളിച്ചു. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഡെഫിനേഷൻ എഴുതാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം? വൺ ബൈ സി ഒമേഗ. ഓക്കെ, ഇനി ഇതിനെ ഒന്നുകൂടി നമ്മൾ ചേഞ്ച് ചെയ്യണം. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജ് സൈനിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് കറണ്ടിനെ നമ്മൾ സൈനിൻ്റെ ഫംഗ്ഷനിലേക്ക് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വാല്യൂവിനെ നമുക്ക് എന്ത് പറയാം? ഐ സീറോ എന്ന് പറയാം. മാക്സിമം വോൾട്ടേജിന് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഐ സീറോ മാക്സിമം കറണ്ടാണ് നമുക്കറിയാം. അങ്ങനെ ഇക്വേഷൻ എന്ത് കിട്ടി? ഐ ഈക്വൾ ടു ഐ സീറോ കോസ് ഒമേഗ ടി എന്ന് കിട്ടി. കോസ് ഒമേഗ ടിയെ നമുക്ക് എന്ത് എഴുതാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഇവിടെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കിട്ടിയത് വി ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി ആണ്. എന്നാൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? ഐ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ആണ് അല്ലേ. സൈനിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഒരു പ്ലസ് പൈ ബൈ ടു അഡീഷൻ ആയിട്ട് വന്നു. ദാറ്റ് മീൻസ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ നോട്ട് ഇൻ ഫേസ് അല്ലേ, ഇൻ ഫേസിലല്ല. അവിടെ എന്തുണ്ട്? ഒരു 90 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ കറണ്ട് എന്ത് ചെയ്യുന്നു? ലീഡ് ചെയ്യുന്നു അല്ലേ. നേരത്തെ അത് മൈനസ് പൈ ബൈ ടു ആയിരുന്നു ഇൻഡക്ടറിൽ. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു വോൾട്ടേജിനേക്കാൾ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുകയാണ്, പുറകിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ കറണ്ട് എന്ത് ചെയ്യാണ്? ലീഡ് ചെയ്യാണ്. കറണ്ട് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും വാരി ചെയ്യുമ്പോൾ അതിൽ 90 ഡിഗ്രിയുടെ ഡിഫറൻസ് കാണിക്കുന്നു. ദാറ്റ് മീൻസ് വോൾട്ടേജ് മാക്സിമം ആവുന്ന സമയത്തല്ല കറണ്ട് മാക്സിമം ആവുന്നത് അല്ലേ. അവിടെ ഒരു 90 ഡിഗ്രി ആര് ലീഡ് ചെയ്യുന്നുണ്ട്? കറണ്ട് ലീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ ചോദിക്കാം. എന്താണ് വോൾട്ടേജ് കറണ്ട് റിലേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ കപ്പാസിറ്ററിൽ കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഇതേ ഡെറിവേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഫേസർ ഡയഗ്രാമും നമ്മൾ കാണിക്കാറുണ്ട്. അപ്പം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ വോൾട്ടേജിനെ ഒരു കണ്ടിന്യൂസ് ലൈനായിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, കറണ്ടിനെ ഡോട്ടഡ് ലൈനായിട്ടും. നോക്കൂ, വോൾട്ടേജ് സീറോ ആവുന്ന സമയത്തെ കറണ്ട് എന്താവും? മാക്സിമത്തിലാണുള്ളത് അല്ലേ. ദെൻ വോൾട്ടേജ് മാക്സിമത്തിയപ്പോഴേക്ക് കറണ്ട് സീറോ. ഇങ്ങനെ കറണ്ട് എപ്പോഴും വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി എന്ത് ചെയ്യുന്നുണ്ട്? ലീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളതിന് ഗ്രാഫിക്കലി റെപ്രസെൻറ്റേഷനിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ഒരു ഗ്രാഫ് തന്നിട്ട് നമ്മൾ അത് ഏത് സർക്യൂട്ടിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം, തിരിച്ചത് ഗ്രാഫ് വരയ്ക്കാനും അറിയണം. ഓക്കെ, അതുപോലെ ഫേസർ ഡയഗ്രാം നമുക്കറിയാം, വോൾട്ടേജിനേക്കാൾ കറണ്ട് 90 ഡിഗ്രി എന്ത് ചെയ്യുന്നുണ്ട്? ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി നമ്മൾ വരയ്ക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ലീഡിങ്ങും ലാഗിങ്ങും ഒക്കെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ വോൾട്ടേജ്, ദെൻ ഇങ്ങോട്ട് എന്താണ്? കറണ്ട്. അപ്പം കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു എന്ന് നമുക്ക് ഫേസർ ഡയഗ്രത്തിൽ നിന്നും മനസ്സിലാക്കാം. അവിടെ ഇൻ ഫേസിലല്ല എന്ന് മനസ്സിലാക്കാം. ദെൻ ആവറേജ് പവറിൻ്റെ കേസിൽ നമുക്ക് നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. നോക്കൂ, വി സീറോ സൈൻ ഒമേഗ ടി, ഇവിടെയും നമുക്ക് കിട്ടിയിരുന്ന എന്താണ്? ഐ സീറോ കോസ് ഒമേഗ ടി. നേരത്തെ ഒരു മൈനസ് ഉണ്ടായിരുന്നു ഇൻഡക്ടറിൽ നിന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ.
Then, after we have to do V0, I0, 200 divided. We 200 multiply 2 sin omega t cos omega t. And we have to do that in short form. Sin 2 omega t. We have to do sin 2 omega t average. We have to integrate the average. The result is 0. We have to do power average equal to 0. But AC, inductor load or capacitor load pass him about generating the power at 3 0 on. Okay, now resistance load and flow gene angle out of power generate him out of heat generate him carrier at 3 VRMS into IRMS. Okay, but one inductor load aim capacitor load of go in the current in the watt less current in the variant. Okay, power in the unit to watt tunnel watt less current means power loss illata current on earth. Wattless current and question you channel answer and sadikam and AC capacitor inductor pombo our power generating the ladunda current in the wattless current. Just answer when an alternating current passes through an inductor or a capacitor, the power average equal to zero. Therefore, such a current is known as a wattless current or ideal current. Answer would number in the by Banda Padishuakanam, wattless current and another answer would be good number, Manslakiwaka. Then, you would case of number discuss either voltage current relation baranu, phasor diagram baranu, graph in the representation in Manslaki, other way power a train calculator. Phasor diagram in Dauna, Cherry Vetasa Manslakiwakanam, Namanate, Ingeniana, inductor in the graph version. Like phasor diagram she phasor diagram til representation ingeniyanu irikku ivada voltage um current um anengil nammal ee shape vechi thirichariyadu p shape prakaram nokku idile current aanu ivade nammal nerthu parnju anti clockwise ilana indine direction nammal chindikkanadathu then nokku idine ee current ne samadhichodathollam voltage poragila alle ee voltage samadhichodathollam anti clockwise il edukkumbo current front ila അങ്ങനെയാണെങ്കിൽ ഇതെന്തിന്റെ ഫേസർ ഡയഗ്രം ആണ് കപ്പാസിറ്ററിന്റെ ഫേസർ ഡയഗ്രം ആണ് അപ്പോൾ ഷേപ്പ് അല്ല നോക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക 90 ഡിഗ്രി വ്യത്യാസം ഉണ്ടെങ്കിൽ ആരാണ് മുന്നിൽ നോക്കണം അപ്പോൾ ആ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എടുക്കുമ്പോൾ ഇവിടെ ആരാ മുമ്പിൽ വോൾട്ടേജിനേക്കാൾ കറന്റ് ആണ് മുമ്പിൽ ഇനി ഇതും വരാം ഇതിന്റെ ഇവിടെ വോൾട്ടേജും ഇവിടെ കറന്റും ആണെങ്കിലോ അപ്പോൾ ഈ ഷേപ്പ് വെച്ച് ഇത് എന്ത് ചെയ്യരുത് ആ ഇത് കപ്പാസിറ്ററിന്റെയാണ് എഴുതി പോകരുത് കാരണം ഇത് നോക്കുക ഇതിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആരാണ് മുമ്പിൽ വോൾട്ടേജ് ആണ് മുമ്പിൽ കറന്റ് പുറകിലാണ് കറന്റ് പുറകിലാവുന്ന ഏതിലാ ഇൻഡക്ടറിലാണ് അപ്പോൾ ഫേസർ ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്തോ ആയിക്കോട്ടെ അവിടെ ആരാണ് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ് ലാഗ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പം ആ ഫേസർ ഡയഗ്രം തന്നിട്ട് ഏത് സർക്യൂട്ടിൻ്റെ ഐഡന്റിഫൈ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പഠിച്ചത് റെപ്രസെൻറ്റേഷൻ ഓഫ് എസിയുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള മെഷർമെന്റ് ആർ എം എസ് വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചു അതുപോലെ നമ്മൾ എ സി സർക്യൂട്ട്സ് ആണ് മൂന്ന് എ സി സർക്യൂട്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത് അതിൽ എ സി ത്രൂ കപ്പാസിറ്റർ ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ മൂന്നിലും നാല് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസ്ഫോമറാണ് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ട്രാൻസ്ഫോമറാണ് എന്താ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ വാല്യൂ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെന്ത് ട്രാൻസ്ഫോമർ അല്ലേ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമറുകളുണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളുണ്ട് അല്ലേ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്ന് വിളിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിനേക്കാൾ വോൾട്ടേജ് കുറക്കുക അല്ലെങ്കിൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇപ്പോൾ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വൈൻഡിങ്സ് ആണ് നമുക്കറിയാം പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ് അല്ലേ അപ്പം പ്രൈമറിയേക്കാൾ കൂടുതൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കിട്ടുന്നുവെങ്കിൽ അതാണെന്ത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ദെൻ പ്രൈമറിയേക്കാൾ കുറഞ്ഞ വോൾട്ടേജാണ് സെക്കൻഡറി ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതാണെന്ത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നേരത്തെ നമ്മൾ പറഞ്ഞു ദെൻ എന്താണ് ട്രാൻസ്ഫോമർ എന്നും സ്റ്റെപ്പ് അപ്പ് എന്താണ് സ്റ്റെപ്പ് ഡൗൺ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ബൈ ഡിവൈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇൻ ടു ഹയർ വാല്യൂ ഓർ ലോവർ വാല്യൂ ഇസ് നോൺ ആസ് ട്രാൻസ്ഫോമർ ദർ ആർ ടു ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ഓക്കെ ദ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ് ഇസ് നോൺ ആസ് സ്റ്റെപ്പ് അപ്പ് ദ ഡിവൈസ് യൂസ്ഡ് ടു ഡിക്രീസ് ദ വോൾട്ടേജ് ഇസ് നോൺ ആസ് സ്റ്റെപ്പ് ഡൗൺ ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം നമുക്കറിയാം സ്റ്റെപ്പ് അപ്പിൽ പ്രൈമറി കോയിലുള്ള ടേൺസിനേക്കാൾ കൂടുതൽ ടേൺസ് എവിടെ യൂസ് ചെയ്യും സെക്കൻഡറിയിൽ യൂസ് ചെയ്യും
ഓക്കെ. അപ്പോൾ സെക്കൻഡറി കിട്ടുന്ന ഫ്ലക്സ് ചേഞ്ച് കൂടുതലായിരിക്കും, അപ്പോൾ സെക്കൻഡറിയിൽ കൂടുതൽ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോൾ പ്രൈമറിയിലായിരിക്കും എന്ത് കൂടുതൽ, നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. അപ്പോൾ സെക്കൻഡറി കിട്ടുന്ന വോൾട്ടേജ് കുറയും, നമുക്ക് വോൾട്ടേജിനെ കുറഞ്ഞ ഒരു വാല്യൂയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എന്തായാലും എക്സാമിന് എന്തൊക്കെ വരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, എന്താണ് ട്രാൻസ്ഫോമർ എന്ന് ചോദിക്കാം, സ്റ്റെപ്പ് അപ്പ് എന്താണ്, സ്റ്റെപ്പ് ഡൗൺ എന്താണെന്ന് ചോദിക്കാം, അതിൻ്റെ ചില ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കണം, അതുമായി റിലേറ്റ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് ഒരു ഫീച്ചർ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും എവിടെ, സ്റ്റെപ്പ് അപ്പിൽ. അപ്പോൾ എൻ എസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. ദെൻ സ്റ്റെപ്പ് ഡൗണിലാണെങ്കിൽ എന്തായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് കൂട്ടാനാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഇസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഇൻ ദ കേസ് ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗണിൽ തിരിച്ചായിരിക്കും അല്ലേ, സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയേക്കാൾ കുറവായിരിക്കും. എന്നാൽ കറണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, കാരണം നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ ഈ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും പവർ ചേഞ്ച് ചെയ്യുന്നില്ല, ഇൻപുട്ട് പവർ തന്നെയാണ് ഔട്ട്പുട്ട് പവർ അല്ലേ. അതാണ് നമ്മളിങ്ങനെ എഴുതിയത്, പവർ ഇൻപുട്ട് ഈക്വൽ ടു എന്തായിരിക്കും, പവർ ഔട്ട്പുട്ട്. അപ്പോൾ എന്താ ഇൻപുട്ട് പവർ, വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ് പവർ, നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് കറണ്ട് ആണ് ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻറ്റു ഔട്ട്പുട്ട് കറണ്ട് അല്ലെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കറണ്ടാണ് എന്ത്, ഔട്ട്പുട്ട് പവർ. അപ്പം നമുക്ക് എന്ത് പറയാം, ആ പവർ ഈക്വൽ ആവുന്നു എങ്കിൽ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് അവിടെ കറണ്ട് കുറയും, വോൾട്ടേജ് കുറയുകയാണെങ്കിൽ പകരം കറണ്ട് കൂടും. അപ്പോൾ ഇവിടെ നോക്കൂ, സ്റ്റെപ്പ് അപ്പിൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ സെക്കൻഡറിയിൽ എന്ത് കുറവായിരിക്കും, പ്രൈമറിയേക്കാൾ കറണ്ട് കുറവായിരിക്കും. ദെൻ സ്റ്റെപ്പ് ഡൗണിൽ സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയിലെ കറണ്ടിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ മൂന്ന് വ്യത്യാസങ്ങളാണ് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് തിക്നെസ് ഓഫ് ദ വയർ യൂസ്ഡാണ് അല്ലേ. പ്രൈമറിയിലും സെക്കൻഡറിയിലും ഉപയോഗിക്കുന്ന ടേൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഉപയോഗിക്കുന്ന വയറുകളുടെ വൈൻഡിങ്സിൻ്റെ തിക്നെസ് നമ്മൾ മാറി സെറ്റ് ചെയ്യാറുണ്ട്. ഒരു ഭാഗത്ത് കനം കൂടിയ വയറും ഒരു ഭാഗത്ത് കനം കുറഞ്ഞ വയറും. അപ്പോൾ ഓർക്ക എളുപ്പമാർഗം, എവിടെയാണോ ടേൺസ് കുറവ് അവിടെയാണ് നമ്മൾ കനം കൂടിയ വയർ യൂസ് ചെയ്യുന്നത്, തിക്നെസ് കൂടിയ വയർ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, അവിടെയാണ് കൂടുതൽ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. നോക്കൂ, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ എവിടെയാണ്, സെക്കൻഡറിയിലാണ്. പക്ഷെ അവിടെ നോക്കൂ, അവിടെ എന്താണ്, കറണ്ട് കുറവ് അല്ലേ. അപ്പോൾ കറണ്ട് കുറവുള്ള സ്ഥലത്ത് തിന്നായിരിക്കണം, കറണ്ട് കൂടുതലുള്ള എവിടെയാണ്, പ്രൈമറിയിലാണ്. അപ്പോൾ പ്രൈമറിയിൽ നമ്മൾ എന്ത് ചെയ്യുക, തിക്ക് കോയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ തിരിച്ചാണ്, നമ്പർ ഓഫ് ടേൺസ് കുറവ് സെക്കൻഡറിയിലാണ്. അപ്പോൾ സെക്കൻഡറിയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, തിക്കായിട്ടുള്ള കോയിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് എവിടെയാണോ കൂടുതൽ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുന്നതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ സ്റ്റെപ്പ് ഡൗണുമായി ബന്ധപ്പെട്ടും സ്റ്റെപ്പുമായി ബന്ധപ്പെട്ടും നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗണ്, അതുപോലെ എന്താണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു, പവർ ചേഞ്ച് ഇല്ലാതെ വോൾട്ടേജിനെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് ട്രാൻസ്ഫോമർ, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു റിലേഷൻ പലപ്പോഴും നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. എന്താണത്, നമ്പർ ഓഫ് ടേൺസിൻ്റെ റേഷ്യോയും വോൾട്ടേജിൻ്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിനെ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതെന്തിനെ ഈക്വൽ ആയിരിക്കും, സെക്കൻഡറി വോൾട്ടേജ് ബൈ പ്രൈമറി വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ അല്ലേ. ഈ നമ്പറിൻ്റെ റേഷ്യോയെ നമ്മൾ എന്താ വിളിക്കാറ്, ടേൺ റേഷ്യോ എന്നാണ് വിളിക്കാറ് അല്ലേ. അപ്പോൾ ടേൺ റേഷ്യോ എന്തിന് ഈക്വലാണ്, വോൾട്ടേജിൻ്റെ റേഷ്യോക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം പ്രൈമറിയിലാണ് നമ്മൾ ആദ്യം നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ പ്രൈമറിയിലൂടെ ഒരു കറണ്ട് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പ്രൈമറി കോയിലൂടെ കറണ്ട് പോകുമ്പോൾ അതിന് ചുറ്റുഭാഗത്തൊരു ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിലെ ഓരോ ടേണിനും കിട്ടുന്ന ഫ്ലക്സ് അത് ഫൈ ആണ് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ അവിടെ ആകെ ഒരു ഫീൽഡ് ഉണ്ടായാലോ, ആ ഫീൽഡിലിരിക്കുന്ന പ്രൈമറി കോയിലായിക്കോട്ടെ സെക്കൻഡറി കോയിലായിക്കോട്ടെ ആ ഓരോ ടേണിനും കിട്ടുന്നത് എത്രയാണ്, ഫൈ ഫ്ലക്സ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി കിട്ടുന്ന വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതാം. നമ്മൾ ഫാഡേസ് ലോ വെച്ച് ആ വോൾട്ടേജ് ഡെവലപ്പ്ഡ് ഇതിനെ കോയിൽ പഠിച്ചിരുന്നു. എന്താണ്, വി ഈക്വൽ ടു മൈനസ് ഓഫ് എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. ഇവിടെ സെക്കൻഡറിയിലാവുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, വി എസ്, സെക്കൻഡറി വോൾട്ടേജ് വി എസ് ഈക്വൽ ടു മൈനസ് ഓഫ് എൻ എസ് ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. എന്താ എൻ എസ്, സെക്കൻഡറിയിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് എന്നുള്ളത്. ഫൈ എന്ന് പറഞ്ഞാൽ ഓരോ ടേണിനും കിട്ടുന്ന ഫ്ലക്സ് ആണ് നമ്മൾ പറഞ്ഞു. ഇതുപോലെ നമുക്ക് പ്രൈമറിയിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജും പറയാം അല്ലേ. അവിടെ സെൽഫ് ഇൻഡക്ഷൻ വഴി പ്രൈമറിയിൽ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വി പി ഈക്വൽ ടു സെയിം ഇക്വേഷൻ മൈനസ് എൻ പി ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി കൊടുക്കാം. എൻ പി എന്താണ്, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. ദെൻ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഡി ഫൈവ് ബൈ ഡി ടി ക്യാൻസലായി പോയും മൈനസ് ക്യാൻസലായി പോയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി.
അതാണ് ടേൺ റേഷ്യോയും വോൾട്ടേജുകൾ തമ്മിലുള്ള റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ്റെ പ്രൂഫ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വി പി ഐ പി ഈക്വൽ ടു എന്താണ് വി എസ് ഐ എസ്. അങ്ങനെയാണെങ്കിൽ വി എസ് ബൈ വി പി ഈക്വൽ ടു എന്താണ് ഐ പി ബൈ ഐ എസ് അല്ലേ, നേരെ തിരിച്ചാണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വി എസ് ബൈ വി പിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, തിരിച്ച് ഐ പി ബൈ ഐ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ടേൺ റേഷ്യോ വോൾട്ടേജുമായി റിലേറ്റ് ചെയ്യുമ്പോൾ ആ ഡയറക്റ്റിലെ പ്രപ്പോർഷൻ ക്ലിയർ ആണ്, സെക്കൻഡറി ബൈ പ്രൈമറി, സെക്കൻഡറി ബൈ പ്രൈമറിക്ക് ഈക്വൽ ആണ് വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിൽ. എന്നാൽ കറണ്ടും നമ്പർ ഓഫ് ടേൺസും ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, സെക്കൻഡറി ടേൺസ് ബൈ പ്രൈമറി ടേൺസ് എന്തിനാണ് ഈക്വൽ, പ്രൈമറി കറണ്ട് ബൈ സെക്കൻഡറി കറണ്ടിനാണ് ഈക്വൽ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ അതുപോലെ നമുക്ക് വരാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എഫിഷ്യൻസി. നമുക്കറിയാം നമുക്ക് പലപ്പോഴായി ഫസ്റ്റ് ഇയർ പഠിച്ച ടേമാണ് എഫിഷ്യൻസി. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവറിനെ വിളിച്ച പേരാണെന്ത് എഫിഷ്യൻസി. നമ്മൾ കൊടുക്കുന്ന പവറിൽ എത്രമാത്രം ഔട്ട്പുട്ടിൽ ലഭിക്കുന്നു അതാണെന്ത് എഫിഷ്യൻസി. നമുക്കറിയാം ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ പവറാണ്, സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കറണ്ട്. പ്രൈമറിയിലെ പവർ എത്രയാണ്, വി പി ഇൻറ്റു ഐ പി. അതിനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എക്സാക്ട് പേഴ്സൻറ്റേജിൽ എത്ര പേഴ്സൻറ്റേജാണ് എഫിഷ്യൻസി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കാണാൻ ഇക്വേഷനാണ് അത്, എന്താണ് വി എസ് ഐ എസ് ബൈ വി പി ഐ പി ഇൻറ്റു 100. എന്താണ് എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, ദി റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ട്രാൻസ്ഫോമർ ആണെങ്കിൽ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം എഫിഷ്യൻസിക്ക് യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല, കാരണം അത് പവർ ബൈ പവറാണ്. ഓക്കെ, ദെൻ ഏറ്റവും അവസാനമായി നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള എനർജി ലോസസ് ആണ്. നമ്മൾ പറയുന്നുണ്ട് ഇൻപുട്ട് എനർജിയും ഔട്ട്പുട്ട് എനർജിയും ഒക്കെ എന്താണ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറൊക്കെ ഈക്വൽ ആണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ എനർജി ലോസ് ഉണ്ടാവാം, ഇൻപുട്ടിലെ കംപ്ലീറ്റ് പവറും ഔട്ട്പുട്ടിലേക്ക് ലഭിക്കാതെ വരാം. 4 കാരണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. ഒന്ന് ഫ്ലക്സ് ലീക്കേജ് ആണ്, ഫ്ലക്സ് ലീക്കേജ് ലോസ് എന്ന് പറയാം. രണ്ടാമത്തത് ഹീറ്റിംഗ് ലോസ് ആണ്. മൂന്നാമത്തത് എഡി കറണ്ട് ലോസ്. നാലാമത്തത് ഹിസ്റ്റെറിസിസ് ലോസ്. അപ്പോൾ ഈ 4 പേര് തന്നെ എഴുതാൻ വരാം, ട്രാൻസ്ഫോമറിൽ പ്രധാനമായി ഉണ്ടാകുന്ന പവർ ലോസുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എനർജി ലോസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പേരുകൾ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് ഫ്ലക്സ് ലീക്കേജ് ലോസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈ എന്നുള്ള ഫ്ലക്സ് എല്ലാത്തിലും ഒരുപോലെ ലഭിക്കുന്നു, എന്നാൽ പലപ്പോഴും പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് അതുപോലെ സെക്കൻഡറിക്ക് ലഭിക്കാൻ അവസ്ഥ വരും. അപ്പോൾ ടൈറ്റ് വൈൻഡിങ് അല്ലെങ്കിൽ പ്രൈമറിയും സെക്കൻഡറിയും അടുത്തടുത്തല്ല വൈൻഡിങ് എങ്കിൽ, കുറച്ച് അകലമുണ്ടെങ്കിൽ പ്രൈമറിയിൽ ഉണ്ടാകുന്ന എല്ലാ ഫ്ലക്സും സെക്കൻഡറിക്ക് ലഭിക്കാതെ വരികയും അങ്ങനെ ഉണ്ടാകുന്ന എനർജി ലോസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്ലക്സ് ലീക്കേജ് ലോസ്. ഫ്ലക്സ് ലീക്കേജ് ലോസ് നമ്മൾ ആ രീതിയിൽ അത് മനസ്സിലാക്കുക. ദ ലോസ് ഓഫ് ഫ്ലക്സ് ഇൻ ദ സെക്കൻഡറി കോയിൽ. സെക്കൻഡറിക്ക് ഫ്ലക്സ് കിട്ടാതെ വരുന്ന അവസ്ഥയെ അതുവഴി ഉണ്ടാകുന്ന എനർജി ലോസ് ആണെന്ത് ഫ്ലക്സ് ലീക്കേജ് ലോസ്. രണ്ടാമത്തത് ഹീറ്റിംഗ് ലോസ് ആണ്. നമുക്കറിയാം പ്രൈമറിയും സെക്കൻഡറിയും വയേഴ്സ് ആണ്, അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിലൂടെ കറണ്ട് പോകുമ്പോൾ അത് ഹീറ്റ് ചെയ്യും, സ്വാഭാവികമായിട്ടും അവിടെ ഹീറ്റായിട്ട് എനർജി നഷ്ടപ്പെടും. അപ്പോൾ പ്രൈമറിയിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് പവർ സെക്കൻഡറിയിലേക്ക് കിട്ടാതെ വരും. അങ്ങനെ ഉണ്ടാകുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് ലോസ് ഡ്യൂ ടു ഹീറ്റിംഗ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽസ്. ഓക്കെ, ദെൻ മൂന്നാമത്തത് എഡി കറണ്ട് ലോസ് ആണ്. നമുക്കറിയാം നമ്മൾ നേരത്തെ പഠിച്ചു ഈ ട്രാൻസ്ഫോമറുകളൊക്കെ വൈൻഡ് ചെയ്യുന്നത് ഒരു കോറിൻ്റെ മുകളിലായിരിക്കും അല്ലേ. ഇവിടെ രണ്ട് പാരലൽ ലൈൻ വരച്ചാൽ എന്താ, ഒരു കോറിൻ്റെ മുകളിലാണ് പ്രൈമറിയും സെക്കൻഡറി ഒക്കെ വൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കോറിൽ എന്തുണ്ടാവും, എഡി കറൻസ് ഉണ്ടാവും. എഡി കറണ്ട് ഒരു എനർജി ലോസ് ആണ് നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകുന്ന എനർജി ലോസിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, എഡി കറണ്ട് ലോസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് എഡി കറൻസ് ഇൻ ദ കോർ ഓഫ് ദ ട്രാൻസ്ഫോമർ. അതുകൊണ്ടാണ് പലപ്പോഴും ട്രാൻസ്ഫോമറിൻ്റെ കോറുകൾ ലാമിനേറ്റഡ് ഷീറ്റ്സ് ആയിട്ട് വെക്കും അല്ലേ, പെയിൻറ്റ് ചെയ്ത ചെറിയ ചെറിയ ഷീറ്റുകൾ അടുക്കി വെച്ച് അതിൻ്റെ മുകളിലാണ് വൈൻഡ് ചെയ്യുക. അപ്പം ആ ഷീറ്റിൻ്റെ തിക്നെസ് കുറയുന്നതോറും ഹൈ റെസിസ്റ്റൻസ് വരികയും അതോടെ എഡി കറണ്ട് ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചോദിച്ചേക്കാം, ട്രാൻസ്ഫോമർ കോറുകൾ എന്തുകൊണ്ടാണ് ലാമിനേറ്റഡ് ഷീറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്ത് എഴുതേണ്ടത്, ഇൻ ഓർഡർ ടു മിനിമൈസ് ദ പ്രൊഡക്ഷൻ ഓഫ് എഡി കറൻസ്. ഓക്കെ, ദെൻ നാലാമത്തെ എന്താണ്, ഹിസ്റ്ററിസിസ് ലോസ് ആണ്. നമുക്കറിയാം ഒരു മെറ്റീരിയൽ കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും വിധേയമായാൽ അവിടെ ഉണ്ടാകുന്ന ലോസ് ആണ് അല്ലെങ്കിൽ എനർജി ലോസ് ആണെന്ത് ഹിസ്റ്ററിസിസ് ലോസ്. അപ്പോൾ നമ്മൾ എ സി ആണ് ഈ പ്രൈമറിയിലൂടെയും സെക്കൻഡറിയിലൂടെയും പാസ് ചെയ്യുന്നത്, അതിനുള്ളിലിരിക്കുന്ന കോറ് കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും വിധേയമാവും. കാരണം എന്താ, കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതിലുണ്ടാവുന്ന എനർജി ലോസ് നമ്മൾ വിളിച്ച പേരാണെന്ത് ഹിസ്റ്ററിസിസ് ലോസ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻസറാണ് എനർജി ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ട്രാൻസ്ഫോമർ എന്ന് അറിഞ്ഞിരിക്കുക. അതായത് 2 types of transformers. ആ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ചില ഫീച്ചേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക.
Then power is equal to the theoretically. We will say energy loss is equal to the then adhuvale, efficiency endanannu represent then adhuvale, number ratio yum, voltage ratio yum, number ratio yum, current ratio yum, equation derive cheyanum equation nammal nannayittu manasilakki vekka appo ethrayanu nammal innathe class il udheshichathu nammal nerthe parnju nammal representation of AC adhuvale AC circuits um transformer um aanu discuss cheynathu ഓരോ പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഒന്നോ രണ്ടോ ഡെറിവേഷൻസ് വന്നിരുന്നു അത് നന്നായിട്ട് ശ്രദ്ധിച്ചു പഠിക്കുക ഓരോന്നിലേയും ആ സർക്യൂട്ടുകളിലെ വോൾട്ടേജ് കറന്റ് റിലേഷനും അതുപോലെ ഇവിടെ ടേൺ റേഷ്യോയും മാത്രമാണ് അവിടെ ഡെറിവേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചത് വളരെ ചെറിയ ചെറിയ ഡെറിവേഷൻസ് ആയിരുന്നു അത് നന്നായി എഴുതി പഠിക്കുക ഒരുപാട് ഷോർട്ട് ആൻസേഴ്സ് നമ്മൾ പറഞ്ഞു അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ആൾട്ടർനേറ്റിംഗ് കറന്റിലെ ചില ഭാഗങ്ങളാണ് അപ്പം അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് തുടർന്നുള്ള ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു